സമയമിത ഏകദേശം 5:30 അടുക്കാൻ പോവുകയാണ്. അതിരാവിലെ തന്നെ എങ്ങോട്ടാണ് യാത്ര എന്നല്ല, എല്ലാം വിശദമായിട്ട് പറയാം. ബോ, ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ബത്തിൻ ഹാർബറിലാണ്. ഇന്ന് ഞങ്ങൾ ഡീപ് സീയിലേക്ക് ഒരു ഫിഷിങ്ങിന് പോകാനുള്ള പരിപാടിയാണ്. 6 മണി മുതൽ 12 മണി വരെയുള്ള ഒരു ഷെഡ്യൂളാണ് ഞങ്ങൾ ബോട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടീമുകളെല്ലാം ഇതവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ കയ്യിൽ കരുതിയിരിക്കുന്നത്. വാട്ടർ, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങൾ. നമ്മുടെ ടീമുകളെല്ലാം ഇതവിടെ എത്തിക്കഴിഞ്ഞു. ഓരോരുത്തരായി ഇത് ബോട്ടിലേക്ക് കയറാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരു അടിപൊളി ട്രിപ്പ് തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഫിഷിംഗ് വിത്ത് എൻ്റർടൈൻമെൻറ്റ്. ഇതാ നമ്മുടെ ബോട്ട് ഡ്രൈവ് ചെയ്യുന്ന ക്യാപ്റ്റൻ ഇദ്ദേഹമാണ്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ഷാർപ്പ് 6:00 തന്നെ ഞങ്ങൾക്ക് ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഡീപ് സീയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റിൽ തന്നെ ഒരു 45 മിനിറ്റ്സിൻ്റെ ജേണിയാണ് നമ്മളെ ക്യാപ്റ്റൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പീഡിലാണ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഞങ്ങളിത് എത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു സൺറൈസിങ്ങിൻ്റെ ടൈം ഇവിടെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിഷിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും, റോഡും അതേപോലെ അതിനുള്ള ഇര, ഇതൊക്കെ അദ്ദേഹം തന്നെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡീപ് സീ ബോട്ട് റെൻ്റൽ എന്ന് പറയുന്ന ഇവിടെ സർവീസ് അത്രയൊരു ഇമ്പ്രസീവായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. ഒരു ഓക്കെ ഫീലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇവരുടെ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ 8 പേർക്കുള്ള ബോട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവർ പ്രൊവൈഡ് ചെയ്തത് 6 പേഴ്സണുള്ള ബോട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ ടൈമിൽ ഫിഷിംഗ് ചെയ്യാനുള്ള ഒരു സൗകര്യം അതിനകത്തുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മളെ ഈ ബ്രോ കൂടുതൽ സ്ഥലങ്ങളിൽ ഞങ്ങളെ കൊണ്ടുപോയത് പാറയുള്ള സ്ഥലങ്ങളിലായിരുന്നു. പാറയുള്ള സ്ഥലങ്ങളുടെ ഫിഷിന് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കുമെന്നാണ് ഫിഷ് മാർക്കറ്റിൽ എൻക്വയറി ചെയ്തപ്പോൾ അവർ ഞങ്ങളോട് ഷെയർ ചെയ്തത്. എനി ഹൗ, ഒരു ഓക്കെ ഫീലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. വട്ടവർ എന്തായിരുന്നാലും ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ കുറച്ച് പേര് ഇതോടെ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് പേര് ഇതോടെ കാര്യമായിട്ടുള്ള ഫിഷിങ്ങിലാണ്. അങ്ങനെ ആദ്യത്തെ ഫിഷ് ഷെയറി കിട്ടിയത് സാധിക്കുന്നതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു ചാകര ആയിരിക്കുമെന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അസറിന് ഒരു മീനും കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടുന്ന് പോകുന്നതിനൊക്കെ മുന്നേ അവൻ പറഞ്ഞിരുന്നത് എൻ്റെ ചൂണ്ടയിൽ കുരുങ്ങാത്ത മീനൊന്നുമില്ല, ഹമൂറും മൈക്കൂറയൊക്കെയാണ് അവൻ്റെ ചൂണ്ടയിൽ കുരുങ്ങുക എന്നുള്ള വലിയ ഡയലോഗൊക്കെ ആയിരുന്നു. അസറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റേതും. എനിക്കും മീനൊന്നും കിട്ടിയില്ല, മാത്രമല്ല എനിക്ക് കിട്ടിയത് ഒരു സ്കിഡായിരുന്നു. അത് കരയിലേക്ക് കയറുന്നതിനൊക്കെ മുന്നേ കടലിലേക്ക് തന്നെ ചാടുകയും ചെയ്തു. എന്തായിരുന്നാലും ഇത് നമ്മളെ സാദിക്ക് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാദിക്കിന് ഒരുപാട് മീൻ കിട്ടി. ഞങ്ങളെല്ലാവരും ഇതാ ചുറ്റിലും മിടലുമായിട്ട് ഒരുപാട് സമയമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിലൊരു ചുറ്റികളി തന്നെയാണ്. എന്നിരുന്നാലും പരിശ്രമങ്ങൾ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 2-3 ലൊക്കേഷനൊക്കെ മാറി മാറി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഇത് ആദ്യത്തെ ഹാമൂർ ഇവിടെ കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും വളരെ ഹാപ്പിയായി. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾക്കൊരു ചാകര തന്നെയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഫിഷൊക്കെ കിട്ടി. ഒരു 11:30 ഞങ്ങളിത് ഫിഷിങ്ങുകൾ അവസാനിപ്പിച്ചു. ഇനി കരയിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പരിപാടിയാണ്. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ മറീന ഐലൻഡ് വഴിയാണ് പോയത്. ആ ഭാഗത്തൊക്കെ നല്ല കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങളിത് കരയിലെത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ മീനാണ് ഇതായി കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 10-12 കിലോ ഫിഷ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അതിലെല്ലാ ടൈപ്പ് ഫിഷ് ഉണ്ടായിരുന്നു, ഷെറി, ഹമൂർ, അങ്ങനെയുള്ള എല്ലാ ഫിഷുകളുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഫിഷ് ഗ്രില്ല് ചെയ്ത് കഴിക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ അൽ കർമൂത്തി എന്ന കൗണ്ടറിൽ ഞങ്ങൾ പോയി ഫിഷ് എല്ലാം അവിടെ കൊടുത്തു. 100 ദിർഹംസ് ആണ് അവരതിനെ ചാർജ് ചെയ്തത്. വ്യത്യസ്ത ഫിഷുകളുണ്ടായിരുന്നു. അതിലൊരു സ്രാവ് ഉണ്ടായിരുന്നു, അതിനവർ കറി വെച്ചും ഇതേപോലെ ഫ്രൈ ചെയ്തും ഗ്രില്ല് ചെയ്തും ഒക്കെ ഞങ്ങൾക്ക് നൽകി. ഞങ്ങളെല്ലാവരും കൂടി നന്നായി കഴിച്ചു. ബാക്കിയുള്ളത് വീട്ടിലേക്കും കൊണ്ടുവരും. തിണവിളയണ പാടം മീതേ